നല്ല ശിസ്തുമത്തായിട്ട് നിന്റെ മനസ്സിലൊരു പരിവർത്തനം വരുന്നു. നല്ലാവണ ചൊല്ലുടെ ബിയാരത്തില് വാലിന്റെ സദസ്സിൽ വന്നിട്ട് വാലികൾക്കിടെ ഈമാനുള്ള പെങ്ങന്മാരുള്ളാറാ അങ്ങ് നൗഫലിന്റെ പെങ്ങന്മാര് അങ്ങ് നിന്റെ പെങ്ങന്മാര്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ചൊല്ലട്ട, കോളേജ് ഡിഗ്രി കഴിഞ്ഞിട്ട് വരുമ്പോ നിന്റെ ഉമ്മ ബാപ്പ നിക്ക് നല്ലൊരു പുതിയ ആപ്പിലൂടെ നോക്കിട്ട് മങ്ങിലാട്ടുക ഭർത്താവുമ്പോ നക്കൗണ് വേണ്ട. ഞാനൊരുത്തരെ നോക്കിയേ, ഞാനൊരുത്തരെ തീരുമാനിച്ചേ. അപ്പൊ ഉമ്മാപ്പ അവന്റെ അർത്ഥാക്കി നോക്കുമ്പോ അവൻ നല്ലവണല്ല. അവൻ ഇങ്ങനത്തെ എത്രമാ പെൺമക്കളെ ലൈഫ് മെടക്കാക്കിയത, എത്രമാ മോത്തിൽ കല്ല് കുടിച്ചിട്ട് നിലത്തിൽ പോകുന്നട, എത്രമാ ക്രിമിനൽ കേസിൽ പോലീസ് സ്റ്റേഷനിൽ അവന്റെ കേസ് താക്കലായിട് മോളെ വേണ്ടാണ്ട് ചെല്ലുമ്പോൾ മനസ്സിലാക്കില്ല. ഒരു നാല് അകമുട്ടിട്ട് ഓടിപ്പോയാൽ അവളുടെ പിറകില് സുബാനല്ല ഉമ്മബാപ്പ പോലീസ് സ്റ്റേഷനൊക്കെ എത്തിയാറ്. എന്തേ ഞങ്ങളെ മോണ് കാണയാകിയിട്ടാള് ഞങ്ങളെ മോളെ കണ്ടോണ്ടില്ലേ അരമാവർത്തരയിൽ പോയാല് ഇന്ദുത്തോലും പോലീസ് സ്റ്റേഷനൊക്കെ പത്താത്ത ഉമ്മബാപ്പട്, ഈമാനുള്ള ഉമ്മബാപ്പട്, നിസ്കാരത്തെ തഴമ്പുന്നത്തിലുള്ള ഉമ്മബാപ്പട്, പെങ്ങളെ നീ പോലീസ് സ്റ്റേഷനൊക്കെ പത്ത് മാട്ടില്ലേ. ആ പോലീസ് സ്റ്റേഷനൊക്കെ എത്തിയപ്പം കേസ് ക്ലിയർ ആയില്ല, കേസ് ക്ലിയർ ആയില്ല. അവിടെ കോർട്ട് കെത്തിട്ട് നോക്കുമ്പോൾ കേസ് ക്ലിയർ ആയില്ല. ലാസ്റ്റ് ജഡ്ജി ഒരു പൽക്ക കേട്ട, എന്ത്ര പൽക്ക, പെണ്ണെ എനിക്ക് നിന്റെ ബോയ് ഫ്രണ്ട് വേണം, പെണ്ണെ എനിക്ക് നിന്റെ ഉമ്മ ബാപ്പ വേണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിടെ പേടിയില്ലല്ലേ, ഖബറിൽ ഉറങ്ങണോട്ട് പേടിയില്ലല്ലേ. മൊബൈല് മിസ്യൂസ് ആക്കിയ ഈ പെണ്ണ് തന്നെ പൽക്കെന്ത്ര വന്നിട്ടുണ്ട്. മൈ ഓണർ ബൈ സബ്മിറ്റിംഗ് എവറി ടൈപ്സ് ഓഫ് റെസ്പെക്ട് ഇൻ ഫ്രണ്ട് ഓഫ് യു, നിങ്ങൾക്ക് എല്ലാ ഗൗരവാർപ്പണ സല്ലിച്ചിട്ട് ഞാൻ ചെന്നോട്ടില്ല. നക്ക് നിന്റെ ബോയ് ഫ്രണ്ട് വേണോ, നക്ക് അവണ് വേണോ, നക്ക് നിന്റെ ഉമ്മ വേണ്ട, നക്ക് നിന്റെ ബാപ്പ വേണ്ട. അങ്ങനത്തെ പെങ്ങന്മാരുണ്ടായെങ്കില് നാളെ നിന്റെ മക്കളെ കാലത്തിലും നീനും അതേപോലത്തെ ഒരു അനുഭവം അനുഭവിക്കണമായി വരൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അബ്ബടെ പറഞ്ഞ മോണ ആ മോണ്ടെ പറയുകു, അവന്റെ മോണ് പിന്നെ വണ്ടാണ്ട് ഖാല റസൂലുള്ളാഹി. ഒരു മഹാന്റെ മോൻ പറഞ്ഞോണ്ടി മോണ് പറഞ്ഞോണ്ടിരിക്കുമ്പോ വന്നിട്ട് കേട്ടാൽ എന്റെ നിങ്ങൾ മോൺ ഇങ്ങനെ പറഞ്ഞോണ്ടല്ലേ, പറയട്ട് ഞാൻ എന്റെ അബ്ബടെ ഇതേപോലെ പറഞ്ഞോണ്ടിരുന്നേ. അത് അല്ലാഹു തആല ഇത് അതുള്ള പ്രതിഫല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോകുത്തിയാ നന്ദന്റെ പൽക്ക നിപ്പാട്ടിയോണ്ട് വന്നേ മുഅ്മിനീങ്ങളെ. അപ്പൊ ചമ്മ ഇബാദത്ത് എടുത്തിട്ട് എല്ലാ ഹറാമട തൊട്ട് ദൂരെ പോയിട്ട് ഞങ്ങൾ ഹിറിയങ്ങളെ ബല വെച്ചിട്ട് നരകരടങ്ങളെ പെരുസരിച്ചിട്ട് കുടുംബത്തങ്ങളെ പെരുസരിച്ചിട്ട് അല്ലാഹുവിനെ പേടിച്ചിട്ട് ജീവിക്കുന്നു.